സ്വപ്നാസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ ഒരു ഈസി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു ഈസി സ്നാക്ക്, ഈവനിങ്ങിലൊക്കെ കഴിക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവണ, വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഓണിയൻ റിങ്സ്. കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അധികം ഇൻഗ്രീഡിയൻസ്, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതിയിട്ട് ഉണ്ടാക്കാൻ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഓണിയൻ റിങ്സ് ഉണ്ടാക്കാൻ നമുക്ക് ഓണിയൻ വേണം. അതിന് പുറമെ നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു കപ്പ് ഒക്കെ, മെഷർമെന്റ് കപ്പിന്റെ അളവാട്ട് പറയണം, ഒരു കപ്പ് മൈദ. അപ്പൊ നമ്മൾ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാൻ പോണത്, അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി. ഇത് ഓപ്ഷണൽ ആണ്, സ്പൈസി ഇഷ്ടമല്ലാത്തവർക്ക് ഇതിന്റെ ആവശ്യമില്ല. കുറച്ച് മുളക് പൊടി, ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഓണിയൻ റിങ്സിലേക്ക് ഉള്ളി ഇങ്ങനെ വട്ടത്തിലാണല്ലോ അരിയുക. അപ്പൊ രണ്ടു മൂന്ന് പേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഉള്ളിയൊക്കെ മതിയാവും. നമ്മൾ കുറച്ച് അധികം ആളുകൾ കാരണം ഒരു അഞ്ചാറ് ഉള്ളി നമുക്ക് സവോള ആവശ്യമാണ്. ഇതിങ്ങനെ വട്ടത്തിൽ നമ്മൾ അരിയാൻ പോകട്ടോ. ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് അതിൽ നിന്ന് നമ്മൾ ഓരോ ഇതുപോലെ റിങ്സ് ആയിട്ട് എടുക്കണം. ഓണിയൻ റിങ്സ് അല്ലേ, അപ്പൊ ഇതുപോലെ അത്യാവശ്യം ഈ ഒരു തിക്നെസ്സിൽ വേണം അത് വെട്ടിയെടുക്കാൻ. അതിനുശേഷം അത് റിങ്സ് ആയിട്ട് എടുക്കുക. അതിന്റെ നടുവിലത്തെ ഭാഗം നമുക്ക് ആവശ്യമില്ല, അത് കളയാം. റിങ്സ് മാത്രം മതി. അതാണ് നമ്മൾ ബാറ്ററിൽ നോക്കിയിട്ട് നമ്മൾ ഓണിയൻ റിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ബാറ്റർ റെഡിയാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കപ്പ് മൈദ, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് പിന്നെ കുറവാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ. അപ്പൊ നമ്മൾ ബാറ്റർ റെഡിയാക്കുന്നത് നമ്മൾ സോഡയിലാണ്. സോഡയിലാവുമ്പോൾ എന്താ വെച്ചാൽ ഓണിയൻ റിങ്സ് കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പൊ ശരിക്കും നമ്മൾ റെസ്റ്റോറൻസിലൊക്കെ കിട്ടുന്നത് എങ്ങനെയാ വെച്ചാൽ ബിയറ് യൂസ് ചെയ്തിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ സോഡ വെച്ചിട്ടാ ചെയ്യുന്നത്. അപ്പൊ സോഡ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് സാധാ വെള്ളം വെച്ച് ചെയ്യാം. പക്ഷെ ചിലപ്പോൾ ഇത്ര ക്രിസ്പിനെസ് കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ടാണ് നമ്മൾ സോഡ വെച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സോഡ ഒഴിച്ചിട്ട് ഇതൊരു ഏകദേശം ഒരു മീഡിയം കൺസിസ്റ്റൻസി ആക്കണം ഈ ബാറ്റർ. അതായത് ഭയങ്കര തിക്ക് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കണം. പിന്നെ നമ്മൾ കുറച്ച് മൈദ, ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് മൈദ സെപ്പറേറ്റ് വെക്കുക. കാരണം ഈ ഉള്ളിയിൽ മോയ്സ്ചർ ഉണ്ടാവും, അപ്പൊ അത് വെള്ളം പോലെ ആവാതിരിക്കാൻ ആദ്യം നമ്മൾ ഒരു പ്ലെയിൻ മൈദയിൽ നമ്മൾ ഈ ജസ്റ്റ് ഉള്ളി ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിവിടെ മൈദയുടെ ബാറ്ററിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക അടിയിലേക്ക് വീഴാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാതും എടുത്ത് വെച്ച് നമുക്ക് ലാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻ റിങ്സ് നമ്മൾ അതിൻ്റെ ബാറ്ററൊക്കെ താഴെ കറക്റ്റ് പോയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് നമ്മൾ ഗോൾഡൻ ബ്രൗൺ കളർ ആവണത് വരെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ഓണിയൻ റിങ്സ്. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമ്മളൊന്ന് മറച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ പറയാം, ഫോർക്കിൽ വെച്ച് നോക്കുമ്പോൾ പറയാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടുക. എണ്ണയിൽ ഫുൾ മുങ്ങി കിടന്നാന്ന് വെച്ചാൽ രണ്ട് സൈഡ് ഒരേ സമയം നന്നായി. അപ്പൊ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സിമ്പിൾ ആരെങ്കിലൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഉണ്ടാക്കി നോക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മളിത് ആ ഉള്ളി ഇങ്ങനെ ആ ഒരു മുറുക്കേണ്ട ആ ഒരു അരിയേണ്ട ഒരു സംഭവമേ ഉള്ളൂ. പെട്ടെന്ന് പരിപാടി കഴിയും. അപ്പൊ നമ്മുടെ ക്രിസ്പി ഓണിയൻ ഡ്രിങ്ക്സ് റെഡിയായി. നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള ഫുൾ ഉള്ളികളും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത്രയുള്ളൂ നമ്മുടെ ഓണിയൻ റിങ്സ്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അത്ര ഈസിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ, സൂപ്പർ ആണ്. ഓണിയൻ റിങ്സ് കഴിക്കാൻ ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. സംഭവം എങ്ങനെയുണ്ട്? ഒരു ട്രിപ്പ് കഴിഞ്ഞതാണ് ഇത്, അവസാനം ഉണ്ടാക്കിയ ഭാഗമാണ്. നിങ്ങളുടെ അച്ഛാ സൂപ്പർ. മാത എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. ഇനിയിപ്പോ അതിലെന്താ ഉള്ളത്?